ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനപ്പ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാനാണ്. ഈസി ആയിട്ട് വീട്ടിലിരുന്നിട്ട് എങ്ങനെ ഒരു ക്ലീനപ്പ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് ക്ലീനപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ടൊമാറ്റോ ജ്യൂസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വെച്ച് ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ക്ലീനപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലീനപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ആദ്യം നമുക്ക് കഴുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഏത് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് കഴുത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മസാജിങ് അപ്പ് സൈഡിൽ ചെയ്യണം, ഒരിക്കലും ഡൗൺ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എപ്പോഴും അപ്പ് സൈഡിൽ ചെയ്യണം. ഒരു 2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തു. കണ്ണില് ഇങ്ങനെ റൗണ്ട് ആയിട്ട് മൂക്കിന്റെ സൈഡിൽ ക്ലെൻസിങ് ചെയ്തു കഴിഞ്ഞു ഇനി ഇത് വൈപ്പ് ചെയ്തെടുക്കാം. ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം. സ്ക്രബിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. കോഫി പൗഡർ, 1 സ്പൂണ് കോഫി പൗഡർ വേണം. 1 സ്പൂണ് ഹണി, 1 സ്പൂണ് പഞ്ചസാര, പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രബിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് സ്ക്രബ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. സ്ക്രബിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രബ് ചെയ്യുമ്പോഴും നമ്മൾ കഴുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് പാർലറിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ, അപ്പം എല്ലാവർക്കും വീട്ടിലിരുന്ന് ഇത് ട്രൈ ചെയ്യാം. അപ്പം ഫേസ് നന്നായിട്ടിരിക്കും. ആദ്യം ഈ 4 ഫിംഗേഴ്സ് വെച്ച് അപ്പ് സൈഡ് മസാജ് ചെയ്യാം. അതുപോലെ ഫോർഹെഡിൽ ഇങ്ങനെ വേണം ചെയ്യാൻ. പുരികത്തിൻ്റെ മേലെയും പിന്നെ ചെയ്യേണ്ടത് നോസിലാണ്. നോസിൽ തം ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇത് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് പാക്ക് ഇടാം. അടുത്തത് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇടേണ്ടത് പാക്കാണ്. അപ്പോൾ പാക്കിന് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ യൂസ് ചെയ്യുന്നത് സാൻഡിൽ പൗഡറാണ്. നിങ്ങൾക്ക് സാൻഡിൽ പൗഡറോ മുൾട്ടാണി മിട്ടിയുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുമല്ല, നിങ്ങളുടെ അടുത്ത് കടലപ്പൊടിയില്ലേ, അതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 2 സ്പൂണാണ് യൂസ് ചെയ്യുന്നത് സാൻഡിൽ പൗഡർ. ഇത് ഞാൻ മിക്സ് ചെയ്യുന്നത് റോസ് വാട്ടറിലാണ്. ഇത് മിക്സ് ആവാൻ വേണ്ട അത്രയും റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ, ഞാൻ കൈ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോഴും എപ്പോഴും അപ്സൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
നമുക്ക് കണ്ണിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല, കാരണം സാൻഡൽ ഒക്കെ അല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. റോസ് കോട്ട് ഇപ്പം പാക്ക് അപ്ലൈ ചെയ്തിരുന്നു. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാം. പിന്നെ ഉള്ള ഒരു കാര്യം വെച്ചാല് ഹെഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെഡ്സ് റിമൂവർ വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് എടുത്തു മാറ്റാം. ജേമി പിന്നെ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ഹെഡ്സ് ഒന്നും കാര്യമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. ഇത് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാം. പാർലറിലൊക്കെ മിക്കപ്പോഴും ചെയ്യാം, വീട്ടിൽ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. സി പാക്ക് ഒക്കെ ഉണങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. വൈപ്പ് ചെയ്യാൻ ഞാൻ ഇച്ചിരി ഉണങ്ങി കിടക്കുന്നുണ്ടേ, നമുക്കൊന്ന് സ്പ്രേ അടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടിപ്പം നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്, സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പം പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഇപ്പം ബൈ.